കെട്ടിട നിർമ്മാണം ചട്ടങ്ങളിൽ ഇളവുമായി തദ്ദേശ വകുപ്പ് സമീപ പ്ലോട്ടിലും പാർക്കിംഗ് ആകാം കെട്ടിടമുള്ള പ്ലോട്ടിൽ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും പാർക്കിംഗ് അധിക പാർക്കിംഗ് ഇടവും കെട്ടിട ഉടമയുടേതാകണം കെട്ടിടമുള്ള പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണമെന്ന കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ വ്യവസ്ഥകളിൽ ഇളവുമായി തദ്ദേശ വകുപ്പ് കെട്ടിടം ഉടമയുടെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് അനുവദിക്കുന്നതിനാണ് പുതിയ തീരുമാനം ഇരുപത്തി ശതമാനമെങ്കിലും പാർക്കിംഗ് കെട്ടിടമുള്ള പ്ലോട്ടിലും ബാക്കി എഴുപത്തി അഞ്ച് ശതമാനം വരെ സമീപ പ്ലോട്ടിലും ആകാം ഷോപ്പിംഗ് കോംപ്ലക്സ് ഫ്ളാറ്റുകൾ മുതൽ ചെറിയ സ്ഥാപനങ്ങൾക്കു വരെ ഇത് ബാധകമാണെന്നും ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നും മന്ത്രി അറിയിച്ചു പാർക്കിംഗ് അനുവദിക്കുന്ന സമീപത്തെ ഭൂമി കെട്ടിട ഉടമയുടെ പേരിലായിരിക്കണം കെട്ടിടമുള്ള പ്ലോട്ടിന്റെ ഇരുന്നൂറ് മീറ്ററിനുള്ളിലാകണം വാഹനങ്ങൾക്ക് പോകാനും വരാനും സൗകര്യമുണ്ടായിരിക്കണം പാർക്കിംഗിന് ഉപയോഗിക്കുന്ന ഭൂമി മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല മറ്റാർക്കും കൈമാറില്ല എന്ന് ഉടമയും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും കരാറിലേർപ്പെടണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ഇളവ് നടപ്പാക്കുന്നത് സ്കൂൾ കോളേജ് ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം ആവശ്യമാണ് എന്നതിലെ നിബന്ധനകളും ലഘൂകരിക്കും വിൽപ്പന ധാനം റോഡിന് വിട്ടു ഭൂമി അധികമായി ആർജിക്കൽ തുടങ്ങിയതുപോലെ ഏതെങ്കിലും കാരണത്താൽ പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നാൽ അനുവദിച്ച പെർമിറ്റ് റദ്ദാക്കുന്നതാണ് നിലവിലെ രീതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കെട്ടിട ചട്ടലംഘനം ഇല്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ ഭേദഗതി കൊണ്ടുവരും മാറ്റങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ കാലാവധി പരമാവധി പതിനഞ്ച് വർഷം വരെയാക്കും പെർമിറ്റ് അപേക്ഷകൾ നിരസി പെർമിറ്റ് അപേക്ഷകൾ നിരസിച്ചാൽ പരിശോധിക്കുന്നതിന് ജില്ലാതല ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തി ഒന്നാം അപ്ലറ്റ് അതോറിറ്റി സംവിധാനം ഗ്യാലറിയില്ലാത്ത ടർഫുകളുടെ പാർക്കിംഗ് സ്ഥലത്തിന് ഇളവ് ചെറുകിട പ്ലോട്ടുകളുടെ ഉടമസ്ഥർക്ക് തദ്ദേശ പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കാൻ ചട്ടങ്ങളിൽ ഭേദഗതി ലൈസൻസ് ചട്ടങ്ങളിലും മാറ്റം വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായ ഉൽപാദന വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുൾപ്പെടെ വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫീസ് കണക്കാക്കുന്നതിനുള്ള സ്ലാബുകൾ പരിഷ്കരിക്കും നഗരസഭകളിൽ നിന്നും വ്യാപാര ലൈസൻസ് എടുക്കാൻ വൈകിയാൽ പിഴയിൽ കുറവ് വരുത്തും ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവിനനുസരിച്ച് മാത്രം വ്യാപാര സ്ഥാപനങ്ങൾക്ക് യൂസർ ഫീസ് നിശ്ചയിച്ച് നൽകും